ഭാരതത്തിൽ ഏഴ് പുണ്യ നഗരങ്ങളുണ്ട്. അതിൽ തെന്നിന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് കിടക്കുന്ന പുണ്യനഗരിയാണ് കാഞ്ചി. ശൈവസമ്പ്രദായത്തിൻ്റെ ഒരു വലിയൊരു ക്ഷേത്രം, പെരുങ്കോവിലെന്നറിയപ്പെടുന്ന ബൃഹദീശ്വര ക്ഷേത്രം കൊണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടിട്ട് കാഞ്ചീപുരത്തിനെ ശൈവ കാഞ്ചി എന്ന് ശൈവ സമ്പ്രദായത്തിൻ്റെ ആൾക്കാർ വിളിക്കും. കാഞ്ചി കാമാക്ഷിയുടെ അമ്പലം ഉള്ളത് കൊണ്ടിട്ട് ശാക്തേയ സമ്പ്രദായക്കാർ കാഞ്ചീപുരത്തെ ശാക്ത കാഞ്ചി എന്നും വിളിക്കും. കുമരകോട്ടം മുരുകപ്പെരുമാൻ്റെ കോവിലുള്ളത് കൊണ്ടിട്ട് കൗമാര കാഞ്ചി എന്നൊരു പേരും കാഞ്ചീപുരത്തിനുണ്ട്. വൈഷ്ണവ സമ്പ്രദായത്തിലെ വരദരാജ പെരുമാളിൻ്റെ വലിയൊരു കോവിലുള്ളത് കൊണ്ടിട്ട് വൈഷ്ണവ കാഞ്ചി എന്ന് വിളിക്കുന്നു. ഇതിലെല്ലാം ഉപരി ശങ്കരാചാര്യയുടെ ആശ്രമമായിട്ടുള്ള ശങ്കരമഠം ഉള്ളതുകൊണ്ട് ശങ്കര കാഞ്ചി എന്നും വിളിക്കുന്നു. ഒട്ടേറെ മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളും ഒട്ടേറെ മഹാത്മാക്കൾ ജന്മം എടുത്ത് ജീവിച്ച് കാണിച്ചിട്ടുള്ള ഒരു പുണ്യനഗരിയാണ് കാഞ്ചീപുരം. പുഷ്പേഷു ജാതി, പുരുഷേഷു വിഷ്ണു, നാരീഷു രംഭ, നഗരേഷു കാഞ്ചി എന്ന സംസ്കൃതത്തിലൊരു പാടലുണ്ട്. പുഷ്പങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പുഷ്പം ജാതിമല്ലിയാണെന്നും പുരുഷന്മാരിൽ ഏറ്റവും സുന്ദരൻ വിഷ്ണു ഭഗവാനാണെന്നും നാരികളിൽ രംഭയാണെന്നും നഗരങ്ങളിൽ അത് കാഞ്ചിയാണെന്നും പറയും. ഇത്രയും ക്ഷേത്രങ്ങളിലേക്ക് പെരുമയുണ്ടെന്നുണ്ടെങ്കിലും കാഞ്ചീപുരത്തിൻ്റെ ഇപ്പം ഉള്ള പെരുമ കാഞ്ചീപുരത്ത് മഹാപെരിയവർ എന്ന് വിളിച്ചിരുന്ന ചന്ദ്രശേഖര സരസ്വതി എന്ന സ്വാമിജി ജീവിച്ചിരുന്നു. ശങ്കരമഠത്തിൽ ഇപ്പിരിക്കുന്ന സ്വാമിജിയുടെ മുൻപത്തേൻ്റെ മുമ്പത്തെ മഠാധിപനായിരുന്നു സ്വാമിജി. സ്വാമിജി എഴുതിയേക്കണ ഒരു വളരെ അർത്ഥപൂർണമായിട്ടുള്ളൊരു പുസ്തകം മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ദൈവത്തിൻ കുരൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. തമിഴിലാണ് വന്നിരിക്കുന്നത്. തമിഴകം കണ്ടിട്ടുള്ള ഒട്ടേറെ സിദ്ധന്മാരിൽ എന്തുകൊണ്ടിട്ടും വലിയ മഹത്വമുള്ള ആളാണ് ചന്ദ്രശേഖര സരസ്വതി സ്വാമി. ഇന്നിപ്പോൾ സന്യാസവൃത്തിയിലുള്ള ഒട്ടേറെ ആൾക്കാർ ആഡംബരത്തിൻ്റെയും തപ്പുമേളങ്ങളുടെയും പുഷ്പവൃഷ്ടിയുടെയൊക്കെ കൂടെ നടന്നു പോകുമ്പോൾ വളരെ ലളിതമായിട്ട് സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം അവാദചൂടം പേറി മണ്ണിൽ വലിയ മഹത്വം ഒരു കാണിച്ച ഒരു വളരെ കഴിവുള്ളൊരു സിദ്ധനായിരുന്നു സ്വാമിജി. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സന്ദർഭം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. മഹാന്മാർ സിദ്ധന്മാർ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെ നേരിട്ടു എന്നും അവർ നേരിട്ട വഴിയിലൂടെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ വരുമെന്നും നമുക്കൊന്ന് ഉദാഹരിക്കാവുന്ന ഒരു കഥയാണ് സ്വാമിജിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നു. സ്വാമിയുടെ ഭക്തന്മാരിലൊരു സമ്പന്നനായിട്ടുള്ള ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വ്യവഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം ഏതാണ്ട് കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി. സ്വാമിജിയായിട്ടുള്ള ബന്ധം, കാഞ്ചി കാമാക്ഷി കോവിലായിട്ടുള്ള ബന്ധം, ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം കൈയച്ച് പൈസ കൊടുത്തിരുന്ന ഇദ്ദേഹത്തിന് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു തോന്നിയപ്പോൾ സ്വാമിജിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാനിനി അമ്പലത്തിൽ വരില്ല, എനിക്ക് ദൈവത്തിലും വിശ്വാസമില്ല, കാരണം ഞാൻ ഇത്രയും കാലം ധാരാളം സേവ ചെയ്തിട്ടും എനിക്കിങ്ങനെ ഒരു കഷ്ടം വന്നു, അതുകൊണ്ട് ഇനി ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല, ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. കാഞ്ചി പെരിയോർ അതിന് നേരടിയായിട്ടൊരു ഉത്തരം കൊടുക്കുന്നതിന് പകരം സ്വാമിജി പറഞ്ഞു, ഇപ്പം നിന്നോട് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല, നീ ഒരു കഥ കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് സ്വാമിജി ഒരു കഥ.